ഹായ് ഫ്രണ്ട്സ്, ജോൺസ് എൻ്റർപ്രൈസ് എന്ന ചാനലിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഓൾട്ടോയുടെ റിവ്യൂമായിട്ട് ഞാൻ വരുന്നത്. ആദ്യമായിട്ട് പറയാനാണെങ്കിൽ ഫ്രണ്ടിൽ ഒരു മാരുതിയുടെ ലോഗോ കാണാം, സുസുക്കി എന്നുള്ള ലോഗോ കാണാം. ഹാർജൻ ഹെഡ് ലാമ്പ് യൂണിറ്റാണ് വരുന്നത്. അതിനോട് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് നമ്മുടെ സൈഡ് ഇൻഡിക്കേറ്ററും കാണാം. ഫോഗ് ലാമ്പ് ഈ ഒരു ഓപ്ഷൻ വരുന്നില്ല. ഇത് ഓൾട്ടോ VXI എന്ന് പറഞ്ഞ രണ്ടാമത്തെ മിഡിൽ ഓപ്ഷനാണ്. ഇത് ഫ്രണ്ടിൽ നിന്നുള്ള റിവ്യൂ ആണ്. നമ്മുടെ വാഷ് നോസിൽ ബോണറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ ഒരു മുൻഭാഗമാണ്. അധികം സ്റ്റൈലൊന്നും പറയുന്നില്ല, സാധാരണ ഓട്ടോ കാണുന്ന പോലെ തന്നെ. ഇതിൻ്റെ സൈഡ് പാർട്ട് വരുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ സൈഡ് ഇൻഡിക്കേറ്റർ നമ്മുടെ മിററിലല്ല, സാധാരണ പോലെ ബോഡിയിലാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ച് എക്സ്ട്രാ അക്സസറീസ് ഉണ്ട് ഈ വണ്ടിയിൽ. നമ്മുടെ ടയർ വരുന്നത് 12-inch ടയറാണ്. കൂടാതെ നമുക്കൊരു വീൽ കപ്പും ഈ ഒരു ഓപ്ഷനിലൂടെ കിട്ടുന്നുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ നമ്മുടെ സൈഡ് മിററ് ബ്ലാക്കും ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ക്രോമിയത്തിൻ്റെ സ്ട്രിപ്പും ക്രോമിയത്തിൻ്റെ ഹാൻഡിലും അതെല്ലാം എക്സ്ട്രാ ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ബ്ലാക്ക് ബീഡിങ്ങും റെയിൻ ഗാർഡും എക്സ്ട്രാ ചെയ്തിരിക്കുന്നതാണ്. ഇത് FM-ൻ്റെ ഒരു ആൻറ്റിന ഉണ്ട്. നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡോട് വരികയാണെങ്കിൽ ഇപ്പോഴും കാണുന്നതാണ് അതിൻ്റെ ഒരു ബാക്ക് സൈഡ്. വളരെ ഒതുക്കി നിർമ്മിച്ചിരിക്കുന്നു. ഇതോട് വരികയാണെങ്കിൽ നമുക്ക് രണ്ട് സെൻസേഴ്സ് വരുന്നുണ്ട് ഈ ഒരു വേരിയൻറ്റിൽ. കൂടാതെ ഒരു ഹാലജൻ യൂണിറ്റാണ് ഇതിലും വരുന്നത്. ബ്രേക്ക് ലൈറ്റും നമ്മുടെ റിവേഴ്സ് ലൈറ്റൊക്കെ അതിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. സുസുക്കിയുടെ ഒരു ലോഗോയും ഓൾട്ടോ എന്ന് എഴുതിയിരിക്കുന്നത് നമുക്കവിടെ കാണാം. മുകളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഡിഫോഗറോ അങ്ങനെ റിയർ വൈപ്പറോ ഒന്നും ലഭ്യമല്ല ഈ ഒരു വേരിയൻറ്റിൽ. കീയിട്ട് വേണം നമുക്ക് ബൂട്ട് ഓപ്പൺ ആക്കാൻ. 177 liter ബൂട്ടിലെ സ്റ്റോറേജ് കപ്പാസിറ്റി വരുന്നത്. സാധാരണ കുഴപ്പമില്ലാത്ത നോർമൽ സ്റ്റോറേജാണ് വരുന്നത്. അതിൻ്റെ ഒരു കിറ്റാണ് നമ്മൾ കാണുന്നത്. പിന്നെ എൻ്റെ അടിയിലായിട്ട് നമുക്കൊരു സ്പെയർ വീൽ കാണാം. അതും 12-inch ഒരു സ്റ്റീൽ വീലാണ് അവിടെയും കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സീറ്റ് മറയ്ക്കാനുള്ള നോബാണ് ഇപ്പോൾ കണ്ടത്. ഇനി നമുക്ക് വണ്ടിയുടെ മുമ്പ് വശത്തേക്ക് വരാം. നമുക്ക് വണ്ടിയുടെ സ്വിച്ചിൽ തന്നെ ലോക്കിൻ്റെയും അൺലോക്കിൻ്റെയും ബട്ടൺ വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് വണ്ടി അൺലോക്ക് ആക്കാം. മുമ്പിൽ രണ്ട് കളറാണ് മെയിനായിട്ട് വരുന്നത്. ബ്ലാക്കും ഒരു ബീച്ച് കളറാണ് ഫ്രണ്ടിൽ ഡോറിൻ്റെ വശത്തായിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ നോബാണ് കണ്ടത്. ഡോറിൻ്റെ അടയ്ക്കുമ്പോഴുള്ള നോബാണ്. സാധാരണ പണ്ടത്തെ മാരുതി കാറുകളിൽ നോബാണ് കാണുന്നത്. സൈഡ് വ്യൂ മിറർ നമുക്ക് നോബി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ അല്ല. ഒരു ഉൾഭാഗത്തിലേക്ക് വരുമ്പോൾ സീറ്റ് ഫാബ്രിക് സീറ്റാണ് വരുന്നത്. ഇതിപ്പോൾ എക്സ്ട്രാ ആയിട്ട് അവർ സീറ്റ് കവർ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഫ്യൂൽ ലെഡിൻ്റെ ഓപ്പണറും ബൂട്ടിൻ്റെ ഓപ്പണറും എൻ്റെ സ്വിച്ചാണ് അവിടെ നിന്ന് കണ്ടത്. മാനുവൽ അഡ്ജസ്റ്റ് ആകണം നമ്മുടെ സീറ്റ്. ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും വരുന്നില്ല. വണ്ടിയുടെ ഉള്ളിലൊന്ന് കയറ്റി നോക്കാം. യെസ്, നമ്മുടെ വീലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3-spoke വീലാണ്. ബ്രേക്കിൻ്റെയും ക്ലച്ചിൻ്റെയും ആക്സിലേറ്ററിൻ്റെയും 3 പെഡൽസ് കാണാം. പ്രത്യേകിച്ച് കൺട്രോൾസ് ഒന്നും നമ്മുടെ സ്റ്റിയറിംഗ് വരുന്നില്ല. ഒരു സുസുക്കിയുടെ ലോഗോയും ഓണും മാത്രമേ വരുന്നുള്ളൂ. മീറ്റർ കൺസോളാണ് സാധാരണ എല്ലാ മാരുതി കാറും കാണുന്ന പോലെ. ഒരു ലൈറ്റിൻ്റെ യൂണിറ്റ്സും വൈപ്പറിൻ്റെ യൂണിറ്റ്സൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. ഇത് നമ്മുടെ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ബട്ടണാണ്. AC വെൻസ് മുകളിൽ കാണാം. സെൻറ്ററോട്ട് വരികയാണെങ്കിൽ AC വെൻസാണ് ഫസ്റ്റ് കാണുന്നത്. ഹസാർഡിൻ്റെ ഒരു സ്വിച്ച് ഉണ്ട്. നടുക്കായിട്ട് നമ്മുടെ ഒരു മീഡിയ യൂണിറ്റ് ഉണ്ട്. ബ്ലൂടൂത്തിൻ്റെ ഒരു മീഡിയ സപ്പോർട്ടാണ് ഇതിലുള്ളത്. സ്ക്രീൻ, ചെറിയൊരു സ്ക്രീൻ നമുക്ക് ലഭ്യമാണ്. വോളിയത്തിൻ്റെ സ്വിച്ചസും ACയുടെ കൺട്രോൾസും ഒക്കെ ഇവിടെ കാണാം. ഹീറ്ററിൻ്റെ കൺട്രോൾസ് കാണാം. മൊബൈൽ ചാർജ് ചെയ്യാൻ ഒരു പോർട്ടും ഇവിടെ വരുന്നുണ്ട്. കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. മാനുവൽ ഗിയർ ബോക്സിന് വരുന്നത്. പവർ വിൻഡോസ് ഫ്രണ്ടിലത്തെ പവർ വിൻഡോസിൻ്റെ സ്വിച്ചസ് ആണ് കാണുന്നത്.
ഹാൻഡ് ബ്രേക്ക് ഉണ്ട്, ചെറിയ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് പാസഞ്ചർക്ക്. പാസഞ്ചർ എയർ ബാഗാണ് ഇപ്പോൾ വെച്ചിരിക്കുന്ന ഭാഗമാണ് നിങ്ങൾ കണ്ടത്. മാനുവലി നമ്മുടെ റിയർ വ്യൂ മിറർ അഡ്ജസ്റ്റ് ആക്കണം. ഒരു ലൈറ്റ് വരുന്നുണ്ട്, സൺ വൈസർ രണ്ടുപേർക്കും കിട്ടുന്നുണ്ട്, പക്ഷെ മിററ് ലഭ്യമല്ല. ഇത്രയൊക്കെ മുമ്പിൽ നിന്ന് പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ബാക്ക് സൈഡോട്ട് പോവാം. മുമ്പിൽ ഒരു പത്രമൊക്കെ വെക്കാനുള്ള സ്പേസ് നമുക്ക് ഡോറ് വരുന്നുള്ളൂ. അങ്ങോട്ട് വരുമ്പോഴും ആദ്യം ചെറിയൊരു പത്രമൊക്കെ വെക്കാൻ ചിലപ്പോൾ ഒരു കുപ്പി പോകുമായിരിക്കും. ഇത്രയ്ക്ക് സ്റ്റോറേജ് സ്പേസ് വരുന്നുള്ളൂ. ഫ്രണ്ടിലത്തെ പോലെ തന്നെ ഒരു ചൈൽഡ് സേഫ്റ്റി ലോക്സിൻ്റെ ഒക്കെ ബട്ടൺസിനെ കാണുന്നത്. ഇവിടെയും നമ്മുടെ പവർ വിൻഡോസ് തിരിച്ച് കയറ്റണം. പവർ വിൻഡോസ് വരുന്നില്ല, മാനുവലായിട്ട് നമ്മൾ തിരിച്ച് കയറ്റണം. നമുക്ക് മുമ്പിൽ രണ്ട് സ്പീക്കേഴ്സ് വരുന്നുണ്ട്, പക്ഷെ പുറകോട്ട് സ്പീക്കേഴ്സ് വരുന്നില്ല. ലെഗ് സ്പേസ് കുഴപ്പമില്ലെന്നേ പറയാൻ പറ്റുള്ളൂ, നല്ലൊരു ലെഗ് സ്പേസ് ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇത് ഒരു സാധാരണക്കാരൻ വാഹനമായതുകൊണ്ട് അത്രയൊക്കെ നമുക്ക് പ്രതീക്ഷിച്ചാൽ മതി. ഹെഡ് റെസ്റ്റ് ഒന്നും വരുന്നില്ല, ഫിക്സ്ഡ് ആണ് ഹെഡ് റെസ്റ്റ്. പിന്നെ ഗ്രാബ് ഹാൻഡിലും ഫിക്സ്ഡ് ആണ് വരുന്നത് വണ്ടിയിൽ. ഇവിടെ നിന്നുള്ള ഒരു ഫ്രണ്ട് വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇത്രയൊക്കെ ഇവിടെ പറയാനുള്ളൂവെന്ന് തോന്നുന്നു. നമ്മുടെ സീറ്റ് ബെൽറ്റിൻ്റെ ഒരു ഓപ്ഷൻസ് ഒക്കെ ഇവിടെ കാണാം. വേറെ പ്രത്യേകിച്ച് ഇവിടെ പറയാനില്ല, അപ്പോൾ വേറെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു ഇവിടെ. ഓക്കെ, നമുക്ക് ഇനി ഒന്ന് ബോണറ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ബോണറ്റിൻ്റെ സ്വിച്ച് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇതിൻ്റെ ഒരു മൈലേജ് AR പറയുന്നത് 22 liter ആണ്. ഇതിൻ്റെ എൻജിൻ വരുന്നത് 800 cc 4 valve 3 cylinder എഞ്ചിനാണ് വരുന്നത്. അതിൻ്റെ മാക്സിമം പവർ വരുന്നത് 47 bhp പവർ അറ്റ് 6000 rpmലും മാക്സിമം ടോർക്ക് 69 Nm അറ്റ് 3500 rpmലാണ് വരുന്നത്. ഇതിൻ്റെ ഒരു ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 35 liter. സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 5 പേർക്കാണ് പറയുന്നത്. ABS ഉണ്ട്, EBD ഓപ്ഷന് ഈ ഒരു വേരിയൻറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുകയാണെങ്കിൽ മക്ഫേർഷൻ ഷർട്ട് ഫ്രണ്ടിലും 3-link റിജിഡ് ആക്സിലും ബാക്കിലും വരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടം വരുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.